You are under the perfect plan of God. നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് ദൈവത്തിന്റെ പരിപൂർണതയുള്ള പദ്ധതിക്ക് കീഴിലായതുകൊണ്ടാണ്. ഏത് മേഖല അധിക സമയമെടുത്തോ അധിക നേരം കാത്തിരുന്നോ അധിക വർഷങ്ങൾ കാത്തിരുന്നോ അധിക നാളുകൾ പ്രാർത്ഥിച്ചോ അതിന് ആ മറുപടികൾ അധിക താമസം കൂടാതെ വേഗത്തിൽ സദൃശവാക്യം ആറാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യം. നിന്റെ വായിലെ വാക്കുകളാൽ നീ കുടുങ്ങിപ്പോയി, നിന്റെ വായിലെ മൊഴികളാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ. യുവർ വേർഡ് ബിക്കം റിയാലിറ്റി. നിങ്ങളുടെ വായ് എന്തു പറയുന്നു അത് യാഥാർത്ഥ്യമാകാൻ പോവുക. പ്രൈസ് ദ ലോർഡ്. ഹലോ, കേൾക്കുന്നുണ്ട് ആരെങ്കിലുമൊക്കെ? യുവർ വേർഡ് ബിക്കം റിയാലിറ്റി. സ്തോത്രം. വചനം വായിച്ചു, നിന്റെ വായിലെ വാക്കുകളാൽ എന്ത് ചെയ്തു? നീ കുടുങ്ങിപ്പോയി. പറഞ്ഞ കുടുങ്ങിപ്പോയി. ചിലർ ചില ചില വിഷയങ്ങൾ കുടുങ്ങിക്കിടക്കുക. ഇതിൻ്റെ കാര്യമൊന്നറിയുമ്പോൾ പിശാചൊന്നുമല്ല, അതിൻ്റെ കാരണം നിങ്ങളുടെ വായാണ്. കാര്യം, നമ്മുടെ ശബ്ദത്തിന്, അഭിഷേകമുള്ളവൻ്റെ അധരത്തിന് ശക്തിയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം വഹിക്കുന്നവനോട് പറയട്ടെ, നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദത്തിന്, വായ്മൊഴിക്ക് അധികാരമുണ്ട്. ഹലോ, മനസ്സിലാക്കുന്നുണ്ട്? വായ്മൊഴിക്കുന്നുണ്ട്, അധികാരമുണ്ട്. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ലൈഫിനകത്ത് നമ്മൾ കഴിഞ്ഞ നാളുകൾ വന്നുപോയ ഏതൊക്കെയോ വിഷയങ്ങളുടെ നടുവിൽ നമ്മൾ പറഞ്ഞ വായ്മൊഴിയായി പറഞ്ഞ ഓരോ വിഷയങ്ങളും നമുക്കിന്ന് കുടുക്കായിരിക്കുക. നാം വിളിച്ചു പറഞ്ഞ വാക്കുകൾ മുഖാന്തരം നാം പിടിക്കപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ നാം പറയുന്ന വാക്കുകൾക്ക് ശക്തിയുണ്ട്, അധികാരമുണ്ട്, പ്രവർത്തിക്കും. വേദപുസ്തകം ഒരു കാര്യം പറഞ്ഞു, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അത് വെറുതെ എങ്കിലേക്ക് മടങ്ങി വരുന്നില്ല. അത് വരുന്നുണ്ടെങ്കിൽ നീ എന്തിനായി പുറപ്പെടുവിച്ചോ അത് നിവർത്തിച്ചു മാത്രമേ മടങ്ങി വരത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ വളരെ ഗൗരവപൂർണ്ണമായി പുറത്തു വിടാൻ പാടുള്ളൂ. പ്രൈസ്ലോ, ഹല്ലേലൂയ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് ശപിക്കരുത്, അതവർക്ക് ശാപമാണ്. ഹല്ലേലൂയ. പിന്നെ നീ എത്ര ഉപവസിച്ചാലും ആ ശാപം മാറത്തില്ല. നിന്റെ തലമുറകളെ അരുതാത്ത ഒന്നും ഒരുവനോട് പറയരുത്. കാര്യം, നിന്റെ വാക്കിന് ശക്തിയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാവിലെ വരാൻ വേണ്ടി ഫ്രഷ് ആവുന്ന സമയത്ത് പെട്ടെന്നൊരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ, എപ്പോഴും എൻ്റെ ഓരോ മിനിറ്റും അല്ലെങ്കിൽ എപ്പോഴെല്ലാം ഞാൻ വിശ്വാസത്തിൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം ഞാൻ ചിന്തിക്കുന്നൊരു വാക്കാണ്. എനിക്ക് 2009 or 2010 കൊണ്ടോ ആമേൻ, ഒരു ദൈവദാസൻ ഞാൻ അരുവിക്കര ചർച്ചിലായിരിക്കുമ്പോൾ ശുശ്രൂഷയ്ക്ക് വന്നായിരുന്നു. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി സ്തോത്രം അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം അവിടെ കടന്നുപോയി. ആമേൻ, ആ രോഗിക്ക് വേണ്ടി എനിക്ക് രാത്രി 12 or 12:30 രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നത്. അദ്ദേഹം വേദന കൊണ്ട് ഇങ്ങനെ പൊളയുക. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ആമേൻ, സ്തോത്രം. അദ്ദേഹം പ്രാർത്ഥിക്കാൻ നിർബന്ധിതനായിട്ട് അവൻ ആ രോഗിയുടെ മേൽ കൈവച്ചിട്ട് പറഞ്ഞു, കർത്താവേ, നാളെ
പ്രഭാതമാകുമ്പോൾ ഈ മകൻ പൂർണ്ണ സൗഖ്യമുള്ളവനായിരിക്കണം. പ്രഭാതത്തിൽ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ അവന് ഈ വേദന ഉണ്ടാകരുത്. പ്രൈസല്ലോ. അദ്ദേഹം പ്രാർത്ഥിച്ചു, എന്നിട്ട് ചോദിച്ചു സൗഖ്യമുണ്ടോയെന്ന് ചോദിച്ചു. പുള്ളൻ സൗഖ്യമില്ല. ഒരു അരമണിക്കൂർ കൊണ്ട് വീണ്ടും പ്രാർത്ഥിച്ചു, കർത്താവെ നാളെ രാവിലെ ആകുമ്പോൾ ഈ രോഗി പൂർണ്ണ സൗഖ്യം ഉണ്ടാകണം. വീണ്ടും സൗഖ്യമുണ്ടോ? സൗഖ്യമില്ല. പാസ് ആകപ്പാടെ വണ്ടറായി. വീട്ടിലും പോകണം, മണി ഒന്നര രണ്ട് കഴിഞ്ഞു. സ്തോത്രം. പുള്ളിക്കാരിങ്ങനെ പൊളഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുക. ചോദിച്ച കർത്താവ് എന്നാ പറ്റി? കാര്യം പുള്ളി അദ്ദേഹം എനിക്ക് അദ്ദേഹം പ്രശ്നം ശക്തനാണ്, അഭിഷക്തനാണ്. പ്രാർത്ഥിച്ച് അടുത്ത സെക്കൻഡ് ഭയങ്കര ദൈവപ്രവൃത്തി നടക്കും. ഞാൻ അനുഭവിച്ചിട്ടുള്ളവനെ. പ്രൈസ്ലോ. അദ്ദേഹം മാറി വെളി പോയിട്ട് ചോദിച്ചു, കർത്താവ് എന്നാ പറ്റി? പോവാൻ പറ്റത്തില്ല. കാര്യം പുള്ളിക്കാരിങ്ങനെ പുഴുപോലെ പഠിച്ചുകൊണ്ടിരിക്കുക അകത്ത്. അവൻ ദൈവത്തിൽ, കർത്താവ് എന്നാ പറ്റി? സംഭവം നടക്കുന്നില്ല, വിടുതൽ നടക്കുന്നില്ല. കർത്താവ് പറഞ്ഞു, നീ നാളെ രാവിലത്തേക്കാണ് നീ ചോദിച്ചത്. നീ രാവിലത്തേക്കാണ് ചോദിച്ചത്. നീ രാവിലെ ചോദിച്ച് നാളെ വിടുതൽ നടക്കും. പുള്ളിക്കാരൻ പറഞ്ഞു, കർത്താവ് ഞാൻ ഒന്ന് മാറ്റി പ്രാർത്ഥിക്കാം. പോയിട്ട് പറഞ്ഞു, ഇപ്പോൾ വിടുതൽ നടക്കണം. കർത്താവ് പറഞ്ഞു, നടക്കത്തില്ല. പ്രൈസ്ലോ. പുള്ളിക്കാരൻ 6 മണി വരെ വീട്ടിലിരിക്കേണ്ടി വന്നു. 6 മണി 5 മണിയപ്പോൾ പുള്ളിക്കാരൊന്ന് ഉറങ്ങി. 6 മണിക്ക് ഉറക്കം എഴുന്നേറ്റപ്പോൾ പൂർണ്ണ സൗഖ്യം. ആമേൻ. കാര്യമെന്നറിയുമോ? വായിൽ നിന്ന് ഉരന്ന ഒരൊറ്റ വാക്കാണ്. പ്രൈസ്ലോ. അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം ഉറക്കം മൊത്തം പോയി. ആ സാക്ഷി എൻ്റെ ഹൃദയത്തിന് അത് ഇന്നും പതിഞ്ഞ് കിടപ്പുണ്ട്. ആമേൻ. ഞാൻ ചില രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴുണ്ടല്ലോ, ഞാൻ അറിയാതെ പറയും, കർത്താവ് അടുത്ത ദിവസം ഉടനെ ഞാൻ തിരിച്ച് പ്രാർത്ഥിക്കും. ഇല്ല കർത്താവ്, ഇപ്പോൾ നടക്കണം. കാര്യം എനിക്കറിയാം അടുത്ത ദിവസം എനിക്ക് പണിയാണ്. സ്വതന്ത്രം. കഞ്ഞി ദിവസം ഞാൻ ഒരു വ്യക്തിക്ക് വേണ്ടി, ഞാൻ യാഥാർത്ഥ്യമാ പറഞ്ഞേ, ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറയുമ്പോൾ എൻ്റെ വാക്ക് പറഞ്ഞു. സ്തോത്രം. ഹാലലിയ. ബ്രദറെ പേടിക്കേണ്ട, അടുത്ത 6 മാസത്തിനകത്ത് ഞാൻ നടക്കും. 6 മാസം എന്ന് പറഞ്ഞാൽ പറയാം, ഇല്ല ഇപ്പോൾ നടക്കുമെന്ന് പറഞ്ഞു. ഞാൻ 6 മാസം പറഞ്ഞു പോയാൽ 6 മാസം അവൻ വട്ടം കറങ്ങിയത് തന്നെ. പ്രൈസ്ലോ. ഹാലലൂയ. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ വാക്കുകൾ അധികാരമുള്ളതാണ്. നിങ്ങളുടെ വാക്കുകൾക്ക് ബന്ധിക്കാൻ കഴിയും, നിങ്ങളുടെ വാക്കുകൾക്ക് അഴിക്കാൻ കഴിയും, നിങ്ങളുടെ വാക്കുകൾക്ക് അനുഗ്രഹിക്കാൻ കഴിയും, നിങ്ങളുടെ വാക്കുകൾക്ക് ശപിക്കാൻ കഴിയും, നിങ്ങളുടെ വാക്കുകൾക്ക് വഴികളെ തുറക്കാൻ കഴിയും, നിങ്ങളുടെ വാക്കുകൾക്ക് ജീവിതത്തിൽ ഏത് മേഖലകളെയും തുറക്കാത്ത മേഖലകളെ തുറക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ അധരങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ദൈവാധികാരത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ്. സ്തോത്രം. ഹാലലൂയ. തെറ്റായ റോങ് ഡിസിഷൻ, തെറ്റായ വാക്കുകൾ ഉപയോഗിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് ആ സ്പിരിറ്റിനെ ക്യാൻസൽ ചെയ്യണം. ഹല്ലേലൂയ. നീ വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് കടലിലേക്ക് ചാടാൻ പറഞ്ഞാൽ ഇപ്പോൾ സംഭവിക്കുമെന്നാ പറഞ്ഞു. നാളത്തേക്ക് എന്നല്ല വേദപുസ്തകം പറഞ്ഞു, ഇപ്പോൾ സംഭവിക്കും. അത് വിഷയത്തിൻ്റെ വലിപ്പം വിഷയമല്ല, പ്രശ്നത്തിൻ്റെ വലിപ്പം വിഷയമല്ല, രോഗത്തിൻ്റെ കാഠിന്യം വിഷയമല്ല. പ്രൈസ് ദി ലോർഡ്. നീ വിശ്വസിച്ചുകൊണ്ട് എന്ത് ചോദിക്കുന്നു ചെയ്യാൻ കർത്താവ് വിശ്വസ്തനാ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഒരു കാര്യം, ഉപയോഗിക്കുന്ന വാക്കുകൾ ഗൗരവപൂർണമായിരിക്കണം. നിങ്ങളുടെ മേൽ കിടക്കുന്ന അഭിഷേകത്തിൻ്റെ വലിപ്പം നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. ആമേൻ. അതുകൊണ്ട് ഈ വായി കൊണ്ട് എന്ത് പറയരുത്? സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ യോഗ്യമല്ലാത്തത് സംസാരിക്കരുത്. ഇന്നലകളിൽ എവിടെയോ വിളിച്ചു പറഞ്ഞത് ഇന്നത്തെ കെട്ടായി കിടക്കുന്നത്. അഴിച്ചിട്ടും അഴിക്കാൻ പറ്റുന്നില്ല. അവന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവനെ മടക്കി കൊണ്ടുവരും. ഏതറ്റത്തോളം പോയാലും നിന്റെ പ്രാർത്ഥനയ്ക്ക് അവനെ പിടിച്ചു കൊണ്ടുവരുവാനുള്ള ശക്തിയുണ്ട്. നീ ആത്മാവിൽ കൽപ്പിച്ചാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ പറയുന്ന വാക്കുകൾ എന്നറിയാമോ, നിലത്ത് വീഴുന്ന വിത്തുകൾ പോലെയാണ്. ഒരു വിത്ത് നിലത്ത് വീണാൽ അത് അടുത്ത ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അത് കിളിർത്ത് വരും, അതിനകത്ത് ഫലമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഫലമാണ്, അത് നല്ലതായാലും തിന്മയായാലും ഇന്ന് അനുഭവിക്കുന്നതിൻ്റെ കാരണം എന്നറിയുമോ, അന്ന് വിതച്ച, അയ്യോ ഒന്ന് മനസ്സിലാവുന്നില്ലല്ലേ, അന്ന് വിതച്ച വിത്താ ഇന്ന് നീ കൊയ്തുകൊണ്ടിരിക്കുന്നത്. ആമേൻ. അതുകൊണ്ട് തിരിച്ചറിയട്ടെ, നിങ്ങളുടെ അധരങ്ങളിൽ പുറത്തു വരുന്ന വാക്കുകൾ അത് വിത്താണ്. ആമേൻ. സ്തോത്രം. അത് കിളിർക്കും, അത് ഫലമുണ്ടാകും, അതിൻ്റെ ഫലം നീ കൊയ്യേണ്ടി വരും. അതുകൊണ്ട് ഇന്ന് ഞാൻ പറയട്ടെ, ജീവിതത്തിൽ സ്തോത്രം, നിങ്ങളുടെ അധരങ്ങൾ ഒരിക്കലും അഭിഷേകമുള്ളവൻ്റെ അധരങ്ങൾ, ദൈവത്തെ സ്നേഹിക്കുന്നവൻ്റെ അധരങ്ങൾ, ആത്മസാന്നിധ്യത്തെ ചുമക്കുന്ന അധരങ്ങൾ ഒരിക്കലും, ഹല്ലേലൂയ, നെഗറ്റീവായത് സംസാരിക്കരുത്. നിന്റെ അധരം എപ്പോഴും പോസിറ്റീവ് സംസാരിച്ചു കൊണ്ടേയിരിക്കണം.
ഞമ്മട്ട നിന്റെ ഭാവിയെക്കുറിച്ച് നീ പ്രവചിച്ചുകൊണ്ടേയിരിക്കണം. നിന്റെ ഇന്നത്തെ അവസ്ഥയെ നോക്കി നീ നിന്നെ ശപിക്കരുത്. ചില അടുക്കളയിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. അടുക്കളയിൽ പാത്രം അങ്ങോട്ട് വയ്ക്കുമ്പോൾ, കലവെടുത്ത് ഇങ്ങോട്ട് വയ്ക്കുമ്പോൾ ശബ്ദവും കേൾക്കും. അതിൻ്റെ കൂടെ അങ്ങേരെയും പറയും, പിള്ളേരെയും പറയും, സ്വയമായിട്ടും. നിങ്ങൾക്ക് മനസ്സിലാതില്ല, അവർ ചിരിക്കുന്നുണ്ട്, അവർ കാര്യം അവർക്കറിയാം. ആമേൻ, ഹല്ലേലൂയ. കാര്യങ്ങളൊന്നും സമയത്ത് നടന്നില്ലെങ്കിൽ കിച്ചണിനകത്ത് പലതും, പാത്രത്തിൻ്റെ ശബ്ദം കേൾക്കും, അതിൻ്റെ കൂടെ കരച്ചിലും കേൾക്കും, പുറുപുറുപ്പും കേൾക്കും. പ്രൈസുള്ളോ, ഹല്ലേലൂയ. നിങ്ങൾ ഏത് ടഫ് ടൈമിനകത്ത് കൂടി കടന്നു പോകേണ്ടി വന്നാലും, ഇന്ന് ഞാൻ ആത്മാവ് നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ അധരങ്ങൾ കൊണ്ട് നിങ്ങളുടെ നാളുകളെ പ്രവചിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീട്ടുകാരനെ, വീട്ടുകാരിയെ, കുഞ്ഞിനെ സ്തോത്രം, അമ്മാവനെ, അമ്മായിയെ, മരുമകളെ പഴിക്കാതെ ഇന്നുള്ള അവസ്ഥയിൽ നാളെയുടെ ഭാവിയെ ആത്മാവിൽ പ്രവചിക്കുന്നവർക്കായി സ്തോത്രം. ഞാൻ വീണ്ടും പറയട്ടെ, നിന്റെ വാക്കുകളെല്ലാം വിത്താണ്. പ്രൈസ്, ഏത് മഴ, മഴയില്ലാത്ത ഏത് സീസണിലും, കിളിർത്തു വരുന്ന വരൾച്ചയിലും കിളിർത്തു വരുന്ന വിത്താണ് നിങ്ങളുടെ വാക്കുകൾ. പ്രൈസ് ഉള്ളത്, വചനം പറഞ്ഞ് നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്ക് വെറുതെ മടങ്ങി വരത്തില്ല. ആ വാക്ക് സകലതും പ്രവർത്തിച്ചേ മടങ്ങി വരത്തുള്ളൂ. നീ നിന്നെ അനുഗ്രഹിച്ചാൽ നീ അതുപോലെ അനുഗ്രഹമായിരിക്കും. പ്രൈസ് ഉള്ളോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര പേരൻസാണ് മക്കളെ വിളിച്ച് നിർത്തി ആമേ ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കലൊക്കെ കൈവച്ച് അവരനുഗ്രഹിക്കുന്നവരുണ്ട്? പ്രാർത്ഥിക്കണം, ഉറങ്ങുമ്പോഴെങ്കിലും കൈവച്ചിട്ട് പിള്ളേരൊക്കെ ഇങ്ങനെ കാണിക്കണം, പിന്നെ ചെയ്ത് തന്നെ അല്ലേ. എപ്പോഴെങ്കിലും അവർ വഴക്ക് പറയാറുണ്ട്, ശാസിക്കാറുണ്ട്, അനുഗ്രഹിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മക്കളെ ശാസിച്ചു, അടിച്ചു, ആമേൻ. അവന് ദേഷ്യം, വീട്ടിൽ കയറണമെന്ന് പറഞ്ഞു, ഇവന് ആഹാരം കൊടുക്കല്ലെന്ന് പറഞ്ഞു. പ്രൈസല്ലോ. പഠിച്ചിട്ടേ ഇനി എന്തെങ്കിലും വെള്ളം പോലും കൊടുക്കാവുള്ളൂ, കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞിട്ട് അപ്പൻ്റെ ചുമതല, അല്ലെങ്കിൽ അപ്പൻ്റെ ദേഷ്യമാണ് പറഞ്ഞു. പക്ഷേ എപ്പോഴെങ്കിലും അവൻ്റെ തലമേൽ കൈവച്ച് അവൻ ഉറങ്ങുമ്പോഴോ അവനെ സ്നേഹത്തോടെ പിടിച്ച് അടുത്ത് നിർത്തി അനുഗ്രഹിച്ചിട്ടുണ്ടോ? നിൻ്റെ അനുഗ്രഹമാണ് അവൻ്റെ നാളത്തെ അനുഗ്രഹം, നാളത്തെ ഫ്യൂച്ചർ, ഭാവി. വേദപുസ്തകം വന്ന യാക്കോബ് തൻ്റെ മക്കളെ വിളിച്ചു വരുത്തി എന്താ ചെയ്തത്? 12 വിളിച്ചു വരുത്തി, 11 അനുഗ്രഹിച്ചു. ഒരുത്തൻ്റെ തലയെ കൈവച്ചിട്ട് വന്ന് നീ ശപിക്കപ്പെട്ടവൻ. അവർ എന്താണോ അപ്പൻ അനുഗ്രഹിച്ചത് അതായിരുന്നു അവിടെ നാളത്തെ ഭാവി. പ്രൈസല്ലോ, ഹല്ലേലൂയ. എന്നാൽ അവരിലൊരുവനായ ലേവിയെ അവൻ്റെ തലമേൽ കൈവച്ചിട്ടപ്പൻ മറ്റു 11 പേരെ അനുഗ്രഹിച്ചതുപോലെയല്ല അനുഗ്രഹിച്ചത്. അവിടെ തലമേൽ കൈവച്ച് പറഞ്ഞു, ലെവായ് ബീൻ കേഴ്സ്, ലേവി ശപിക്കപ്പെട്ടവൻ. പ്രൈസല്ലോ. അപ്പൻ ലേവിയെ ശപിച്ചു. കാലങ്ങളും വർഷങ്ങൾ കഴിഞ്ഞു, ഇസ്രായേൽ ജനം ഫറവോന്റെ അടിമനുക്കത്തിൽ നിന്ന് പുറത്തു വന്നു. പക്ഷേ ലേവിയുടെ ശാപം അവനെ വിട്ട് മാറിയില്ല. ഇസ്രായേൽ ജനത്തിന് മുഴുവൻ സ്വാതന്ത്ര്യം ഉണ്ടായി. കണ്ടോ, കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഇസ്രായേൽ ജനത്തിന് മുഴുവനും ഫറവോന്റെ അടിമനുക്കത്തിൽ നിന്ന് സ്വാതന്ത്ര്യമുണ്ടായി. അവരെങ്ങോട്ട് പോവുക? വാഗ്ദത്തം പ്രാപിക്കാൻ പോവുക. പക്ഷേ അപ്പൻ്റെ ശാപം ലേവിയുടെ തലയിൽ നിന്ന് മാറിപ്പോയില്ല. ആമേൻ. ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്ന് മറുകരയെത്തി. എല്ലാവർക്കും സന്തോഷം, നമ്മൾ അങ്ങോട്ട് പോകാൻ പോവുക. വാഗ്ദത്തത്തോട് അടുത്ത് നിൽക്കുകയാണ്. പക്ഷേ ലേവിയുടെ ശാപം അവൻ്റെ തലമേൽ നിന്ന് മാറിപ്പോയില്ല. കാര്യം അറിയാമോ? അപ്പൻ്റെ ശാപം. അതുകൊണ്ട് കുഞ്ഞുങ്ങളോട് പറയട്ടെ, അപ്പൻ്റെ കണ്ണ്, അമ്മയുടെ കണ്ണ്, അവിടെ ഹൃദയം വേദനിക്കത്തക്കവണ്ണം നിങ്ങൾ പ്രവർത്തിക്കരുത്. കഴിഞ്ഞ ദിവസം ഒരു ജാതിയായ മനുഷ്യൻ്റെ ഒരു ചെറിയൊരു സംസാരം ഞാൻ കേട്ടായിരുന്നു. നിങ്ങളുടെ ഈ ഭൂമിയിൽ ഇനി എന്തൊക്കെ ചെയ്താലും ആരൊക്കെ ആയാലും നിങ്ങളുടെ അപ്പൻ്റെയും അമ്മയുടെയും ഹൃദയത്തെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അവരെ കരയിച്ചിട്ടുണ്ടെങ്കിൽ, സ്തോത്രം, ആരും ശപിക്കണ്ട, സ്വയമേ നിന്റെ മേൽ ശാപം വീഴും. പ്രൈസല്ലോ, ഹല്ലേലൂയ. അപ്പനെയോ അമ്മയോ സംരക്ഷിക്കാനുള്ള ഈ കാലത്ത് കുഞ്ഞുങ്ങൾക്കൊന്നും താല്പര്യമില്ല. ആമേൻ. അവർക്ക്
നല്ല ആഹാരം കൊടുക്കാനോ അവർക്ക് നല്ല താമസ സൗകര്യം കൊടുക്കാനോ അവർക്ക് ഇന്ന് ലഭിച്ച അനുഗ്രഹത്തിൻ്റെ ഒരംശമായി അവരെ മാറ്റി നിർത്തി അവരെ സംരക്ഷിക്കാനോ മക്കൾക്കൊന്നും സമയമില്ല. പ്രൈസണോ. ഒരു കാലത്ത് അപ്പനമ്മമാർ കഷ്ടപ്പെട്ട് വേദനിച്ച് പട്ടിണി കിടന്ന് ദാരിദ്ര്യം കിടന്ന് വളർത്തിയെടുത്തതാ. പക്ഷെ ഇന്ന് അവിടെ സ്റ്റാറ്റസ് മാറിയപ്പോൾ, അമ്മൻ അവിടെ നിലവാരം മാറിയപ്പോൾ മക്കൾക്ക് അപ്പനമ്മമാരെ വേണ്ട, അവരെ കരയിക്കരുത്. പ്രൈസണോ. ഇന്ന് എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളോട് പറയട്ടെ, കേൾക്കുന്നുണ്ടോ, നിങ്ങളുടെ അപ്പനമ്മമാരെ നിങ്ങൾ ഒരു കാരണവശാലും കരയിക്കരുത്, അവരെ ഹൃദയം വേദനിക്കരുത്, അവരെ കൈവിടരുത്. അവരുടെ വാർദ്ധക്യത്തിൽ നിങ്ങളാണ് അവരുടെ തുണ. അന്യോന്യം നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കട്ടെ. പ്രൈസണോ. നിങ്ങളുടെ നാളുകളെ അനുഗ്രഹിക്കുന്നവരായിരിക്കട്ടെ. ഇന്നുള്ള അനുഭവങ്ങളെ അവൻ ആത്മാവിൽ പ്രവചിക്കുന്നവരായിരിക്കട്ടെ. നിങ്ങൾ എന്താണോ നിങ്ങൾ പ്രസ്താവിക്കുന്നത് അതാണ് നിങ്ങളുടെ അനുഗ്രഹം. നിങ്ങളൊരു അനുഗ്രഹമാണ് കേട്ടോ. പറഞ്ഞു, ഞാനൊരു അനുഗ്രഹമാണ്. ഒന്നും മിണ്ടുന്നില്ല. ഞാനൊരു അനുഗ്രഹമാണ്. ഞാൻ ദേശത്തിനൊരു അനുഗ്രഹമാണ്. ഞാൻ സഭയ്ക്കൊരു അനുഗ്രഹമാണ്. എൻ്റെ കുടുംബത്തിന് ഞാനൊരു അനുഗ്രഹമാണ്. എൻ്റെ മക്കൾക്ക് ഞാനൊരു അനുഗ്രഹമാണ്. കുഞ്ഞുങ്ങൾ പറ, എൻ്റെ അപ്പനമ്മമാർക്ക് ഞാനൊരു അനുഗ്രഹമാണ്. നമ്മൾ സാധാരണയായി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നെഗറ്റീവ് പറയാൻ ആഗ്രഹിക്കും. എന്ത് നല്ല കാര്യം ഉണ്ടെങ്കിലും നമ്മൾ എന്തേ പറയുള്ളൂ ആദ്യം. സ്തോത്രം. എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാന്ന് വെച്ചാലും ആദ്യം നെഗറ്റീവേ കാണുള്ളൂ. പോസിറ്റീവായിട്ടെന്ന് വെച്ചോളാം. എന്തെങ്കിലും ബിസിനസ് ചെയ്യാനോ വീട്ടിൽ നല്ല കാര്യങ്ങളോ എന്തെങ്കിലും പദ്ധതി ഇടുമ്പോൾ ആദ്യം എന്ത് പറയുള്ളൂ? നെഗറ്റീവേ പറയുള്ളൂ. ദൈവശബ്ദം കേട്ടിട്ടോ ദൈവവചനം വായിച്ചപ്പോൾ ഹൃദയത്തെ സ്പർശിച്ചതുമായ വിഷയങ്ങളുടെ നടുവിൽ അമൻ വിശ്വാസത്തിനൊരു തീരുമാനമെടുക്കുമ്പോൾ പങ്കാളി പറയും, ഇത് ശരിയാണെന്നോ ആകില്ല, ഇത് ശരിയാണെന്നോ ആകില്ല, ഇത് നിങ്ങളെ കൊണ്ട് പറ്റത്തൊന്നും ഇല്ല. പേശല്ലോ. ഇത് നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യമൊന്നും അല്ല. നമുക്കിപ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി. എങ്ങനെ എങ്ങനെ പോയാൽ മതി? ഇങ്ങനെയൊക്കെ ഇപ്പം പോകുന്നത് പോലെയൊക്കെ മതി. അതിനപ്പുറം നമുക്ക് പോകാൻ പറ്റത്തില്ല. ഞാൻ പെട്ടെന്ന് നിന്നെ കൊണ്ടേ പോകാൻ പറ്റത്തുള്ളൂ എന്ന് തിരിച്ചറാം. ആമേൻ. ആ വഴികളിൽ സഞ്ചരിക്കാൻ, ആ വിടുതലിലേക്ക് പോകാൻ, ആ ബിസിനസ്, ആ നന്മകൾ, ആ ദൈവപ്രവൃത്തികൾ, ആമേൻ, സ്തോത്രം, അവിടെ കയ്യെത്തി പിടിക്കാൻ നിങ്ങൾക്കേ കഴിയത്തുള്ളൂ. കാര്യം, നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്. സർവശക്തനായൊരു ദൈവമുണ്ട്. അത്ഭുതങ്ങളെ ചെയ്യുന്നൊരു ദൈവമുണ്ട്. ഏകനായ മഹാത്ഭുതങ്ങളെ ചെയ്യുന്നൊരു ദൈവമുണ്ട്. ചെങ്കടലുകളെ വിഭജിച്ചൊരു ദൈവമുണ്ട്. യോർദാന്റെ നടുവിൽ കൂടി പ്രവാചകന്മാരെ നടത്തിയൊരു ദൈവമുണ്ട്. മരുഭൂമിയിൽ മന്ന കൊടുത്തൊരു ദൈവമുണ്ട്. മരുഭൂമിയിൽ അഗ്നിസ്തംഭമായി ഇറങ്ങിയൊരു ദൈവമുണ്ട്. അവർക്ക് കുടിപ്പാൻ കയ്പ്പുവെള്ളത്തെ മാറ്റി മധുരമുള്ള വെള്ളം കൊടുത്ത ദൈവമുണ്ട്. അതുകൊണ്ട് ഇന്ന് ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തിനകത്ത് വരുന്ന ഏത് വിഷയത്തെയും നിനക്ക് നന്മയാക്കി തീർക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് നിന്റെ അധരങ്ങൾ ഒരിക്കലും നെഗറ്റീവായത് സംസാരിക്കരുത്. നിന്റെ അധരങ്ങൾ എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിനക്ക് സാധ്യമാകാത്ത വിഷയത്തെ കർത്താവിന് കൊടുത്തിട്ട് പറ, കർത്താവ് അതങ്ങ് എനിക്ക് സാധ്യമാക്കി തരണമേ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വാക്ക് കൊണ്ട് കെട്ടിയ കെട്ടുകളെല്ലാം പൊട്ടട്ടെ. അത് പറഞ്ഞ് മനുഷ്യൻ പറഞ്ഞത് കേട്ട് നീ ഏറ്റു പറയാൻ നിൽക്കരുത്. അവയെ ആത്മാവിൽ ഖണ്ഡിച്ചുകൊണ്ട് വിശ്വാസത്താൽ ഇന്ന് പകൽക്കാലം നീ നിന്നെ കുറിച്ച് പ്രവചിക്കുന്നത് പരിശുദ്ധി ആത്മാവിൽ നീ നൂറുമേനി കൊയ്ത്തുണ്ടാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ അധരങ്ങൾ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുക. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ജീസസ് ക്രൈസ്റ്റ് ഹൂ സ്ട്രെങ്തൻ മീ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എന്നോട് ചേർന്ന് പറഞ്ഞു, ഞാൻ സകലത്തിലും മതിയായവനാ. എൻ്റെ സാഹചര്യങ്ങളൊന്നും എൻ്റെ തുടർന്നുള്ള പഠനത്തിന് അനുകൂലമല്ല. അപ്പൻ്റെ വരുമാനം കൊണ്ട് എനിക്ക് വേണ്ടി വഴി തുറക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, എന്നെ ശക്തനാക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്താൽ എനിക്ക് കയറി പിടിക്കാൻ കഴിയുന്ന വിദ്യാഭ്യാസത്തിൻ്റെ ഉയരങ്ങളിൽ, നന്മയുടെ ഉയരങ്ങളിൽ, ഭാവിയുടെ ഉയരങ്ങളിൽ, സാമ്പത്തികത്തിൻ്റെ ഉയരങ്ങളിൽ, ആത്മീക മണ്ഡലത്തിൻ്റെ ഉയരങ്ങളിൽ ഞാൻ കൈവശമാക്കും. വിശ്വസിക്കുന്നവൻ കരമടിച്ചും കൊണ്ട് പറഞ്ഞ, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവന. ഈ വാക്കുകളൊക്കെ ഇങ്ങനെ മനസ്സിൽ കിടക്കണം കേട്ടോ. ഇന്ന് ഞാൻ പറഞ്ഞു, നീ എന്ത് നാളെ കുറിച്ച് പ്രവചിക്കുന്നു അതാ നിന്റെ ഭാവി.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഫിലിപ്പിയർ 4:13 വീട്ടിൽ പോയി വായിച്ച് പ്രാർത്ഥിച്ചോളണം. ഐ ക്യാൻ ഡു, എനിക്ക് ചെയ്യാൻ കഴിയും. പറ എനിക്ക് ചെയ്യാൻ കഴിയും, എനിക്ക് ചെയ്യാൻ കഴിയും. പറഞ്ഞ എനിക്ക് ചെയ്യാൻ കഴിയും. പിശാചി പറയും നോ, നിനക്ക് പറ്റത്തില്ല. നീ പറയണം എനിക്ക് ചെയ്യാൻ കഴിയും. പിശാചി പറയും നിന്റെ തലമുറ സ്തോത്രം ആമൻ, നിന്റെ കോമ്പൗണ്ട് കഴിഞ്ഞ് പുറത്തു പോകത്തില്ല. പക്ഷെ അഭിഷേകമുള്ളവൻ പറയും എൻ്റെ തലമുറ രാജ്യങ്ങളെ കീഴടക്കം. പിശാചി നിന്നോട് പറയും നിന്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഈ പ്രാരംഭഘട്ടത്തിൽ ഞാൻ നിന്നെ പരാജയപ്പെടുത്തും. പക്ഷെ അഭിഷേകമുള്ളവൻ പറയും പിശാചി നീ എത്ര വാതിലടച്ചാലും സ്വർഗത്തിലെ ദൈവം സർവജ്ഞാനിയായതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എന്റെ ദൈവം ശക്തനാണ്, ശക്തനാണ്. വിശ്വസിക്കുന്നവൻ ആമേൻ പറഞ്ഞാട്ടെ. പിശാചി പറയും നിന്റെ നന്മകൾ നാളെ കാണത്തില്ല. നീ പറയും ഞാൻ ദീർഘായുസ്സോടെ ഇരുന്ന് ഞാൻ ദൈവത്തിന്റെ നന്മ കാണും. പിശാചി പറയും നിനക്ക് ഡയബറ്റീസ് ആണ്, നിനക്ക് ഷുഗറാണ്, നിനക്ക് ക്യാൻസർ ആണ്, വർഷങ്ങൾ അധികമില്ല, അവസാനിക്കാൻ പോകയാ. നീ പറഞ്ഞ ഞാൻ ജീവനോടെ ഇരുന്നു എന്റെ ദൈവം മരണത്തെ പരാജയപ്പെടുത്തി മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റവനാകൊണ്ട്. Praise the Lord. Hallelujah. യേശുവിന്റെ നാമത്തിൽ നിന്റെ ശരീരത്തോട് നീ പ്രവചിക്കണം. Praise the Lord. യേശു ലാസറിന്റെ ജീർണിച്ച ശരീരത്തെ നോക്കി പറഞ്ഞു ലാസറെ പുറത്തു വാ. വീട്ടുകാരെല്ലാം പറഞ്ഞു ഇപ്പോഴൊന്നും നടക്കത്തില്ല, ഒടുവിൽ തന്നെ നാല്. മാർത്ത എന്താ പറഞ്ഞ? നീ പുനരുദ്ധാനമൊക്കെ തന്നെ, നീ ജീവനൊക്കെ സംഭവമാ, പക്ഷെ ഇന്നൊന്നും നടക്കാൻ പോകുന്നില്ല. നമുക്കിടയിൽ മാർത്തമാരാ കൂടുതൽ, മറിയമാരില്ല. പ്രൈസുള്ളോ. യേശു കർത്താവ് വീട് സന്ദർശിച്ച് നിൽക്കുക, പ്രവർത്തിക്കാൻ തയ്യാറായി. മാർത്ത പറയാം ഇന്നൊന്നും നടക്കാൻ പോകുന്നില്ല, വന്ന വഴിക്ക് വെക്കോളാം പറഞ്ഞു. കഴിഞ്ഞ 3 ദിവസം മുമ്പ് വന്നിരുന്നെങ്കിൽ വല്ലോ നടന്നു പോയേനെ, ഇന്നൊന്നും നടക്കാൻ പോകുന്നില്ല. യേശു പറഞ്ഞു ഞാൻ പുനരുദ്ധാനമാണ്, ജീവനാണ്. നീ അവള് പറയുവാ സംഭവമൊക്കെ ശരിയാ, പക്ഷെ ഇന്നൊന്നും നടക്കാൻ പോകുന്നില്ല. ഒടുവിലത്തെ നാളിൽ, എപ്പോഴാ? ഒടുവിലത്തെ നാളിൽ. പക്ഷെ വിശ്വാസമുള്ള മറിയമാർക്കായി സ്തോത്രം. അവൻ ഒടുവിലത്തെ നാളിൽ ഉയർപ്പിക്കുന്നത് പോലെ ഇന്നും ഉയർപ്പിക്കുവാൻ, ഇന്നും കല്ലറകളെ തുറക്കുവാൻ, ഇന്നും മരിച്ചവനെ ഉയർപ്പിക്കുവാൻ എന്റെ ദൈവം ശക്തനെങ്കിൽ ഇന്ന് പകക്കലെ വിശ്വസിക്ക്. നിന്റെ ജീവിതത്തിനകത്ത് മരണത്തെ ജയിക്കുന്ന ദൈവശക്തി ഇപ്പോൾ. പിന്നെ നാളകൾ അടുത്ത ദിവസം എന്നുള്ള പ്രാർത്ഥനയൊക്കെ നിർത്തണം. അടുത്ത ദിവസങ്ങളിൽ, അടുത്ത മാസങ്ങളിൽ കർത്താവ് ഒരു വിടുതൽ കാണണം. ഇപ്പോ എന്തുവാണ്? പ്രൈസ് ദി ലോർഡ്. മാർത്ത പറയും ഒടുവിലത്തെ നാളിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസമുള്ള മറിയാണെങ്കിൽ കല്ലറക്കി കൊണ്ടിരുന്നിട്ട് പറയും ഇപ്പോ ഉയർത്തെഴുന്നേൽക്കാൻ പറയണം. കാര്യം നിന്റെ വാക്കിന് ജീവനുണ്ട്. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ ഇന്നെന്റെ സഹോദരൻ പുറത്തു വരും. പ്രൈസ് ദി ലോർഡ്. ദേശാധിപൻ പറഞ്ഞു നീ വീട്ടിലൊന്നും വരണ്ട, നീ ഇവിടെ ഇരുന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഇരുന്ന് ഒരു വാക്ക് പറഞ്ഞാൽ എൻ്റെ വീട്ടിനകത്ത് ദൈവശക്തി ചലിക്കും. ഇന്ന് ഞാൻ ആത്മാൽ പറയട്ടെ, നീ എവിടെ ഇരുന്നാലും അവൻ നിന്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചലനം നടക്കേണ്ടടുത്ത് ചലനമുണ്ടാകുന്ന അളവിൽ ദൈവവചനത്തിൻ്റെ ശക്തി നിന്റെ അതിരത്തിനകത്തുള്ളത് കൊണ്ട് സാഹചര്യങ്ങൾ വിഷയമല്ല, ദൂരം വിഷയമല്ല, കാലങ്ങൾ വിഷയമല്ല, വർഷങ്ങൾ വിഷയമല്ല. വിശ്വാസത്തോടെ ഇന്ന് പകക്കാലം പ്രവചിക്കുക. യെഹെസ്കേൽ പ്രവാചകനെ ആ താഴ്വരയെ കൊണ്ട് നിർത്തി. യെഹെസ്കേൽ പ്രവചനം 37-ാം അധ്യായത്തിലാണ്. പ്രവാചകനോട് പറയുന്നു ഈ അസ്ഥികളോട് പ്രവചിക്കുക. ആദ്യമേ ചോദിക്കുവാണ് ഈ അസ്ഥികൾ ജീവിക്കുമോ? സ്തോത്രം. പുള്ളിക്കാരൻ നമ്മളെ പോലെ പറയാനുള്ളൂ, കർത്താവ് എല്ലാം അങ്ങ് അറിയുന്നു, നമുക്കൊന്നും. സ്തോത്രം. ഈ അസ്ഥികൾ ജീവിക്കുമോ? നിങ്ങളോടും ചോദിക്കട്ടെ, ഈ അസ്ഥി ജീവിക്കുമോ? നിങ്ങളുടെ ഭവനത്തിൻ്റെ താഴ്വരയിൽ ഉണങ്ങിക്കിടക്കുന്ന ഒത്തിരി അസ്ഥികളുണ്ട്. പല സാഹചര്യങ്ങളും, പല വിഷയങ്ങളും, മാനസികവും ശാരീരികവും ദാമ്പത്യവും ആത്മീകവുമായ ജീവിതത്തിൽ ഇങ്ങനെ അസ്ഥികൾ, അതിൻ്റെ നടുവിൽ കൂടി അതിൻ്റെ സഞ്ചാരം ഓരോ ദിവസവും. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുന്നു, അസ്ഥികൾ ജീവിക്കുമോ? മറുപടിയുണ്ടോ? മറുപടിയുള്ളവനിപ്പം പറയണം. പ്രൈസ്ലോ. അസ്ഥികൾ ജീവിക്കുമോ സഹോദരിമാരെ?
ജീവിക്കുമോ? സഹോദരന്മാരെ, അസ്ഥികൾ ജീവിക്കുമോ? ഹലോ, അസ്ഥികൾ ജീവിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അസ്ഥികളെ നോക്കി കരയണ്ട. അസ്ഥികൾ ജീവിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പ്രവാചകനോട് പറഞ്ഞ് പ്രവചിക്കുക, പ്രവചിക്കുക. നിന്റെ ജീവിതത്തിൻ്റെ താഴ്വരയിൽ ചിതറിക്കിടക്കുന്ന അസ്ഥികൾ ഇന്നോ ഇന്നലെ ഉള്ളതല്ല, വർഷങ്ങൾ പിന്നെ അത് പല പലത് കൊണ്ട് കുടുംബജീവിതം ആരംഭിച്ചതിൻ്റെ അന്ന് മുതൽ, കുറച്ചും കൂടെ പറഞ്ഞ് നീ ജനിച്ചു വീണതിൻ്റെ അന്ന് മുതൽ നിന്റെ ചുറ്റും നീ കണ്ടത് ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളാണ്. ഇന്ന് പകക്കലം ഈ അസ്ഥികൾ നിന്റെ ജീവിതത്തിൽ വരുത്തി വെച്ച ശൂരതകൾ ഭയങ്കരമാണ്. അത് നിന്റെ ജീവിതത്തെ വല്ലാതെ കരയിച്ചും കൊണ്ടിരിക്കുക. ഇന്നും അസ്ഥികളെ നോക്കി കരഞ്ഞും കൊണ്ടിരിക്കുക. പരിശുദ്ധ ആത്മാ പറഞ്ഞു, അസ്ഥികളെ നോക്കി കരയാനല്ല തമ്പുരാൻ ഈ താഴ്വരയിൽ നിന്നെ കൊണ്ടുവന്നത്. അസ്ഥികളെ നോക്കി കരയാനല്ല, അത് ജീവിക്കുമോ എന്ന് ആരോട് ആലോചന ചോദിക്കാനല്ല തമ്പുരാൻ ഹെസ്കിയേലിനെ ആ താഴ്വരയിൽ കൊണ്ടുവന്നത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പിന്നെ എന്തിനാ കൊണ്ടുവന്നേ? എന്തിനാ കൊണ്ടുവന്നേ? പ്രവചിക്കാൻ. പറഞ്ഞ പ്രവചിക്കാൻ. അവിടെ ഏതോ ഒരു പ്രവാചകൻ വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവചിക്കാൻ വേണ്ടി നിൽക്കണ്ട. വരുന്ന പ്രവാചകൻ ഭാവിയും ഭൂതവും ഒക്കെ പറഞ്ഞിട്ട് പോകും, പക്ഷെ അതിനെ ജീവിപ്പിക്കണമെങ്കിൽ നിനക്കേ പറ്റത്തുള്ളൂ. പ്രവാചകനോട് പറഞ്ഞു, അസ്ഥികളെ നോക്കി പ്രവചിക്കുക. പറഞ്ഞ് പ്രവചിക്കുക. ഇന്നങ്ങനെ പ്രവചിക്കാൻ മനസ്സുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാ പ്രവചിക്കാൻ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ, ഇരിക്കും നടം വെട്ടെന്ന് എഴുന്നേറ്റിട്ട് കരമുയർത്തി പ്രവചിച്ചു തുടങ്ങിക്കോ. ആമൻ. എഴുന്നേറ്റ് ആരെ നോക്കണ്ട, കൂട്ടുകാരി എഴുന്നേക്കാൻ നോക്കണ്ട. നനാ, നിന്റെ വീട്ടിനകത്തുള്ള വിടുതൽ നനക്കാ. പ്രൈസലോ, വിശ്വസിക്കുന്നവൻ ആ കരം ഉയർത്തി പ്രവചിക്ക. നിന്റെ വീട്ടിനെ നോക്കി പ്രവചിക്ക. ആ താഴ്വരയിൽ അവൻ ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളുടെ വലിപ്പം നിങ്ങൾക്കേ അറിയത്തുള്ളൂ. ഒരു പ്രവാചകനേക്കാളും ഒരു ശുശ്രൂഷകനേക്കാളും അധികം നിങ്ങളുടെ താഴ്വരയിൽ കിടക്കുന്ന അസ്ഥി കൂമ്പാരങ്ങളുടെ എണ്ണം, അത് ചിതറിക്കിടക്കുന്നതാണ്. അസ്ഥി അസ്ഥിയോട് ചേർന്ന് നിൽക്കാതെ, തലയോട്ടി അസ്ഥിയോട് ചേർന്നിരിക്കാതെ, വാരിയൽ തലയോട്ടിയോട് ചേർന്ന് നിൽക്കാതെ, കൈകാലുകൾ ചിതറിക്കിടക്കുന്നത് പോലെ നിങ്ങളുടെ ഭവനമാകുന്ന താഴ്വരയിൽ, ശുശ്രൂഷയുടെ താഴ്വരയിൽ, കുടുംബജീവിതത്തിൻ്റെ താഴ്വരയിൽ, തലമുറയുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് അസ്ഥികൾ ഇങ്ങനെ ചിതറിക്കിടക്കുകയാണ്. അവർ ഒരിക്കലും ഒരുമിച്ചു വരാൻ ഒരു സാധ്യതയും ഇല്ലാതെ അവൻ അത് ചിതറിക്കിടക്കുന്നു. ഒരു കാര്യങ്ങളുടെ വേദപുസ്തകം ഒന്നും, അത് ഏറ്റവും ഉണങ്ങിയതാണ് എന്ന് പറഞ്ഞാൽ അല്പം പോലും ജീവൻ തുടിക്കുന്നില്ല. നീ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വിഷയത്തിനകത്ത് അല്പം പോലും സാധ്യത കാണുന്നില്ല. ഇന്ന് പകക്കാലം അവയെ കാണുമ്പോൾ നിന്റെ മനസ്സ് തളർന്നു പോയിട്ടുണ്ട്. അവയെ കാണുമ്പോൾ നീ ക്ഷീണിച്ചു പോയിട്ടുണ്ട്. അവയെ കാണുമ്പോൾ കരയുകയല്ലാതെ നിനക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇന്ന് പരിശുദ്ധ ആത്മാവ് പറഞ്ഞു, ഒട്ടും ജീവനില്ലാത്ത ഉണങ്ങിക്കിടക്കുന്ന ചിതറിക്കിടക്കുന്ന അസ്ഥികളെ നോക്കി ഇന്ന് പകൽ ഇതിനകത്ത് ആരെങ്കിലും പ്രവചിക്കുവാനുണ്ടെങ്കിൽ, സാഹചര്യങ്ങളെ നോക്കണ്ട, അസ്ഥികളുടെ കാലപ്പഴക്കങ്ങളെ നോക്കണ്ട, പ്രശ്നത്തിന്റെ ആഴത്തെ നോക്കണ്ട, അവരെ കൂടെ നിൽക്കുന്ന ആളുകളുടെ വലിപ്പം നോക്കണ്ട, രോഗത്തിന്റെ കാഠിന്യം നോക്കണ്ട. ഇന്ന് പകൽ പരിശുദ്ധിയാൻ പറഞ്ഞു പ്രവചിക്കുക.